നവീൻ ബ്രോ, നമ്മളെ ഊട്ടിയിലെ ഫസ്റ്റ് ഡേ എങ്ങനെ? ഫസ്റ്റ് മോർണിംഗ് അങ്ങനെ. നമ്മള് ഊട്ടിയിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ മോർണിംഗ്. നമ്മൾ എവിടെ പോതെ? എവിടെ പോതെ? നമ്മളെ മമ്മുണ്ട് ഇവിടെ, ഷെഫ്ഷാൻ ഉണ്ട് ഇവിടെ. ഷെഫ്ഷാൻ എവിടെ പോന്നെ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം കൊറേ ഫുഡെല്ലാം കഴിക്കാനുണ്ട് അല്ലേ? അപ്പൊ ഊട്ടിയിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ മോർണിംഗ് കേട്ടോ. നമ്മൾ വേറെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. മമ്മു ഉണ്ട്, നവീൻ ഉണ്ട്, ഷെഫ്ഷാൻ ഉണ്ട്. മമ്മൂസ എങ്ങനെയുണ്ടായിരുന്നു ഉറക്ക്? സൂപ്പർ. നല്ല ചുരു. അങ്ങനെ നമ്മൾ ഊട്ടി ടൗണിൽ എത്തി അല്ലേ. ഊട്ടി ടൗണാ, ഊട്ടി പട്ടണം, ഊട്ടി പട്ടണത്തിൽ എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെയാണ് വന്നിരിക്കുന്നത്, മൂൺലൈറ്റ് കേട്ടോ. നമ്മളെ തുളവട ഉണ്ട് കേട്ടോ, തുളവട ഉണ്ട്. ആ നമ്മളെ പരിപ്പ് വട ഉണ്ട്, അതുപോലെ ബന്ന്. എന്തോ സ്പെഷ്യൽ ആട്ടോ ശനിക്ക. ബന്നല്ല, ബന്നിൽ അവരെന്തോ ചെയ്യും തോന്നുന്നു. ആ പിന്നെ നമ്മളെ സമാവർ ചായ ഉണ്ട് കേട്ടോ ശനിക്ക. സമാവർ ചായ നോക്കിയ ചെമ്പ് തുറന്നിട്ട്. ഇത് പുതിയ ടൈപ്പ് സമാവശ്യ കേട്ടാ. നിങ്ങൾ ആരെങ്കിലും ഈ ടൈപ്പ് കണ്ടിട്ടുണ്ടോ? സെറ്റപ്പ് കേട്ടാ. നീ കണ്ടിട്ടില്ലെങ്കിൽ കാണോ, മമ്മൂന് കാണണം പോലും കേട്ടാ. മമ്മൂന് ഭയങ്കര അതിശയായി സമാവശ്യ കാണാൻ പോലും. ഇതാ, ഇതാണ് സമാവശ്യ. ചായടാ സമാവശ്യ. അപ്പൊ ഊട്ടിയിലെ സമാവർച്ചായ ഉണ്ടോ നിങ്ങള്? ചെമ്പ്, ചെമ്പ് അതിന്റെ മൂടി തുറന്നിട്ട് സെറ്റപ്പ് ആക്കിയിരിക്കുക, സമാവർച്ചായ ആക്കിയിരിക്കുക. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഹോട്ടൽ മൂൺലൈറ്റ് കേട്ടോ, ഊട്ടി പട്ടണത്തിലെ ഹോട്ടൽ മൂൺലൈറ്റ്. ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്താ പറയാ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സ്പെഷ്യല് ഇഡ്ലി, ദോശ, പൂരി, ഭാജി ഇങ്ങനത്തൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് വാഴയില കേട്ടോ, വാഴയില. അപ്പം ഇതില് കുറച്ച് വെള്ളമൊക്കെ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യാണ്. സെറ്റല്ലേ? ആ പിന്നെ നവീൻ അറിയാവോ നമ്മളെ വാഴയില എങ്ങനെ ക്ലീൻ ചെയ്യണ്ടേ അല്ലേ? ഇങ്ങനല്ലേ ക്ലീൻ ചെയ്യണ്ടേ? മമ്മു രാവിലെ തന്നെ പാട്ട് പാടല്ലേ. മമ്മു നല്ല മൂടില്ല രാവിലെ. മമ്മു ഏറ്റവും കൂടുതൽ ഉറങ്ങിയിരുന്നല്ലോ രാത്രി അല്ലെ. നമ്മളൊന്നും ഉറങ്ങിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഉറങ്ങിയത് മമ്മു അല്ലേ മമ്മു. അപ്പൊ ആക്ച്വലി ഇത് മൈദയാണ് കേട്ടോ, പൂരിയും മൈദപ്പൂരിയാണ്. അപ്പം മിക്സാ പ്യൂരാട്ടോ, പ്യൂരാട്ടോ. മമ്മുന് പറഞ്ഞിരിക്കുന്നത് മസാല ദോശ കേട്ടോ. മസാല ദോശ അല്ലേ മമ്മു. മസാല ദോശ ഉണ്ട്, അതിനൊന്നു വെച്ച് ചട്നി ഉണ്ട്. ചട്നി ഉണ്ട്, ടൊമാറ്റോ, ടൊമാറ്റോ ചട്നി. അത് ടൊമാറ്റോ ചട്നി, അത് സാമ്പാർ. നമ്മൾ ഹാപ്പി അല്ലേ. നമുക്കിത് ആക്ച്വലി ആട്ടപ്പൂരി തന്നെ കേട്ടോ. ഇത് ആട്ടപ്പൂരിയാണ്. പിന്നെ അതിനൊന്നു വെച്ചുള്ളത് ബാജി. സെറ്റല്ലേ? ഷെഫ്ഷാനും പറഞ്ഞിരിക്കുന്നത് ആട്ടപ്പൂരി എന്നാണ്. ആട്ടപ്പൂരി ബാജി നല്ല ചൂട് ചൂട് കേട്ടോ. വേണ്ട ഷാനിക്ക പരിപ്പ് എവിടെയാ? പരിപ്പ് ഇറക്കിയ എവിടെയല്ലേ.
എന്തായാലും ഫുഡ് കുഴപ്പമില്ല. ഇവര് പൂരി ആക്ച്വലി തമിഴ്നാട് സ്റ്റൈലിൽ ഇഡ്ഡലി പൂരി ദോശ എന്നൊക്കെ പറയുമ്പോൾ വെറൈറ്റി തന്നെയാണ്. അപ്പം ആ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ട്. അപ്പൊ അതിന്റെ ഒന്നിച്ച് നമ്മളൊരു മൂന്ന് ചായ ഓർഡർ ചെയ്തു. ചായ അവർ എടുത്തോണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവരെ ചായ അടി ഒന്ന് കണ്ടുനോക്കാം നമുക്ക്. ഇവരെ സമാപന ചായ ഉണ്ടോ? ഇതാണ് ഇവരെ സമാപന ചായ എന്ന് പറയുന്നത്. ചെമ്പ്, സാധാ ചെമ്പിന് പൈപ്പ് വെച്ചിട്ട് പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിലെ മൂടി അത് ഹോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് കേരള സ്റ്റൈലിൽ ചായ അടിയാ കേട്ടോ. ആ ഇവര് ഫസ്റ്റ് പാല അടിക്കുന്നത് കേട്ടോ. ആ ഇവര് നേരെ തിരിച്ചാ കേട്ടോ. അവര് ഫസ്റ്റ് പാലടിക്കും. ആ അവര് ഫസ്റ്റ് പാലടിക്കും, എന്നിട്ട് നേരെ ഇതിലേക്ക് വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോ അവര് നെക്സ്റ്റ് അടിക്കോ എന്നുള്ളത് അറിയില്ല. എന്നാലും നോക്കി നോക്കാം. ആ ഇല്ലല്ലേ? ആ ഇല്ല, അവരടിക്കൂല കേട്ടോ. അപ്പൊ അവരും ഫ്രഷ് ചായ എന്ന് പറയുന്നത്, സമോസ ചായ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് വെറൈറ്റി സ്റ്റൈലാണ്. പക്ഷേ ഇതിന്റെ പാല് പോലെ ഉണ്ട് അല്ലേ, കണ്ടിട്ട്. ഏ സ്ട്രോങ് ഇല്ല, പാല് പോലെ ഉണ്ട്. പാല് വയ്ക്കുന്നുണ്ട്, പാല് വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മീം പറയുന്നത് പാല് ചോദിക്കുന്നുണ്ട് എന്നാണ്. സത്യം പറഞ്ഞാൽ പാല് പോലെ തന്നെ ഉണ്ടല്ലേ. ഇത് ചായപ്പൊടി ഒന്നും കാണുന്നില്ല. ഏക്കാവൻ പാലിനെ കയ്യേ. മമ്മു രാവിലെ മുട്ടായി കടിയുന്നുണ്ട് കേട്ടോ. ഒരു മുട്ടായി വേണം, മുട്ടായി വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറിയാണ്. എന്തായാലും മമ്മിന് മുട്ടായി വാ. ആ നിന്റെ ചോക്ലേറ്റ് ഉണ്ട് വണ്ടിയില്, അത് മതിയാ തൽക്കാലം. ഏടാ ഇവിടെ കടമൊന്നുമില്ലടാ, ഇവിടെ കടമൊന്നുമില്ല, അടുത്ത് കടമൊന്നുമില്ല. മമ്മു അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അപ്പൊ മൂട്ടി പട്ടണത്തിൽ വരുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് മുറിക്കണ്ട കേട്ടോ. ഹോട്ടൽ മൂൺലൈറ്റ്.